ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ യാത്രയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫ്രേസസ് ആണ് പഠിക്കുന്നത് സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കുക നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ മക്കളോ സഹോദരങ്ങളോ ആരെങ്കിലും ഒക്കെ എവിടൂട്ടേലും പോകുവാണെങ്കിൽ നമ്മൾ അവരെ യാത്രയാക്കാൻ പോകാറുണ്ടല്ലേ അതായത് റെയിൽവേ സ്റ്റേഷനിലോട്ടാകാം അല്ലെങ്കിൽ എയർപോർട്ടിലോട്ടാകാം നമ്മൾ കൂടെ പോകും നമ്മൾ അവരുടെ കൂടെ പോയി ഗുഡ് ബൈ പറഞ്ഞ് അവരെ കേട്ടിവിടും അല്ലേ അപ്പം അതിന് യൂസ് ചെയ്യുന്ന ഫ്രെയ്സൽ വേർബാണ് ടു സീ സംബി ഓഫ് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരുടെയെങ്കിലും കൂടെ പോയി അവരെ ഗുഡ് ബൈ പറഞ്ഞ് വിടുക അതാണ് അതിൻ്റെ മീനിങ് അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ പറയും അവർ അവരുടെ മകനെ യാത്രയാക്കാൻ എയർപോർട്ടിൽ പോയിട്ടുണ്ട് ദേ ഹാവ് ഗോൺ ടു ദ എയർപോർട്ട് ടു സീ ദ സൺ ഓഫ് ഗോൺ ടു ദ എയർപോർട്ട് ടു സി ദർ സൺ ഓഫ് ഗോവ എന്ന് പറഞ്ഞാൽ പോവുക അപ്പം ഗോൺ ടു ദ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അവർ എയർപോർട്ടിൽ പോയിട്ടുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഫ്രേസൽ വേർബ് സി സംബടി ഓഫ് ആണ് ഇവിടെ ഇവിടെക്ക് പകരം അവരുടെ മകനെ എന്നല്ലേ സി ദർ സൺ ഓഫ് അവരുടെ മകനെ യാത്രയാക്കാൻ എയർപോർട്ടിൽ പോയിട്ടുണ്ട് ദേ ഹാവ് ഗോൺ ടു ദ എയർപോർട്ട് ടു സി ദർ സൺ ഓഫ് ഇനി നമ്മൾ പറയാറില്ലേ യാത്ര തിരിക്കുക അല്ലെങ്കിൽ യാത്ര ആരംഭിക്കുക അതിന് യൂസ് ചെയ്യുന്ന ഫ്രേസൽ വേബാണ് ടു സെറ്റ് ഓഫ് ടു സെറ്റ് ഓഫ് യാത്ര ആരംഭിക്കുക അതാണ് അതിൻ്റെ മീനിങ് അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ പറയും നാളെ രാവിലെ പത്തുമണിയോടുകൂടി ഡൽഹിയിലേക്ക് യാത്ര തിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വി വുഡ് ലൈക്ക് ടു സെറ്റ് ഓഫ് ഫോർ ഡൽഹി ബൈ ടെൻ ഓ ക്ലോക്ക് ടുമോറോ മോർണിംഗ് വി വുഡ് ലൈക്ക് ടു സെറ്റ് ഓഫ് ഫോർ ഡൽഹി ബൈ ടെൻ ഒ ക്ലോക്ക് ടുമോറോ മോർണിംഗ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയാനാണ് വി വുഡ് ലൈക്ക് എന്ന് പറഞ്ഞത് ഇനി ഡൽഹിയിലേക്ക് യാത്ര തിരിക്കാൻ എന്ന് പറയുന്നതിനാണ് ടു സെറ്റ് ഓഫ് ഫോർ ഡെല്ലി എന്ന് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും സ്ഥലം പറയുമ്പോൾ നമ്മൾ ഫോർ ആണ് യൂസ് ചെയ്യേണ്ടത് അതായത് ടു സെറ്റ് ഓഫ് ഫോർ മുംബൈ ടു സെറ്റ് ഓഫ് ഫോർ ദുബായ് അങ്ങനെ പിന്നെ നാളെ രാവിലെ പത്തുമണിയോടു കൂടി ബൈ ടെൻ ഓ ക്ലോക്ക് ടുമോറോ മോർണിംഗ് വി വുഡ് ലൈക്ക് ടു സെറ്റ് ഓഫ് ഫോർ ഡൽഹി ബൈ ടെൻ ഓ ക്ലോക്ക് ടുമോറോ മോർണിംഗ് നാളെ രാവിലെ പത്ത് മണിയോടുകൂടി ഡൽഹിയിലേക്ക് പുറപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനി പബ്ലിക് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിലെ അതായത് ബസ് ട്രെയിന് പ്ലെയിന് ഇതിലൊക്കെ കയറുക എന്ന് പറയാം ടു ഗെറ്റ് ഓൺ സംതിങ് എന്നുള്ള ഫ്രീസിൽ വേബാണ് യൂസ് ചെയ്യേണ്ടത് അതായത് ബസ്സിൽ കയറുക എന്ന് പറയാം ടു ഗെറ്റ് ഓൺ ദ ബസ് ട്രെയിനിൽ കയറുക എന്ന് പറയാം ടു ഗെറ്റ് ഓൺ ദ ട്രെയിൻ പ്ലെയിനിൽ കയറുക എന്ന് പറയാം ടു ഗെറ്റ് ഓൺ ദ പ്ലെയിൻ പക്ഷേ കാറിലും ടാക്സിയിലും ഒക്കെ കയറുക എന്ന് പറയുന്നത് ടു ഗെറ്റ് ഓൺ അല്ല ടു ഗെറ്റ് ഇൻ ആണ് ടു ഗെറ്റ് ഇൻ ദ കാർ ടു ഗെറ്റ് ഇൻ ദ ടാക്സി അപ്പം പബ്ലിക് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആയ ബസ് ട്രെയിന് പ്ലെയിന് ടു ഗെറ്റ് ഓൺ പറയണം ഇനിയും കാറോ ടാക്സിയോ ആണെങ്കിൽ ടു ഗെറ്റ് ഇൻ ദ കാർ ടു ഗെറ്റ് ഇൻ ദ ടാക്സി ഇനി നിങ്ങൾ എങ്ങോട്ടേലും പോവാണ് പക്ഷെ നിങ്ങൾ ബസ് മാറിയാണ് കയറിയത് എന്നിട്ട് നിങ്ങൾ എങ്ങനെ പറയും ഇവിടെ തെറ്റായ ബസ്സിൽ കയറി അപ്പം നമ്മൾ ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ കയറുക എന്നാണ് കയറി എന്ന് പറയാൻ ഗോട്ട് ഓൺ സോ ഞാൻ തെറ്റായ ബസ്സിൽ കയറി അല്ലെങ്കിൽ ബസ് മാറി കയറി എന്ന് പറയാൻ ഐ ഗോട്ട് ഓൺ ദ റോങ് ബസ് ഐ ഗോട്ട് ഓൺ ദ റോങ് ബസ് ഇനി നമ്മൾ വിമാനം പുറപ്പെടുക എന്ന് പറയത്തില്ലേ അതിൽ യൂസ് ചെയ്യുന്ന ഫ്രേസൽ വേബാണ് ടു ടേക്ക് ഓഫ് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ വിമാനം പുറപ്പെടുക അതായത് നിലം വിട്ട് പറക്കാൻ തുടങ്ങുന്നു അതാണ് ടു ടേക്ക് ഓഫ് എന്ന് പറയുന്നത് അന്നേരം എത്ര മണിക്കാണ് പ്ലെയിൻ പുറപ്പെടുന്നത് എന്നെങ്ങനെ ചോദിക്കും വാട്ട് ടൈം ഈസ് ദ പ്ലെയിൻ ടേക്കിംഗ് ഓഫ് വാട്ട് ടൈം ഈസ് ദ പ്ലെയിൻ ടേക്കിംഗ് ഓഫ് വാട്ട് ടൈം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കാണ് വാട്ട് ടൈം ഇസ് ദ പ്ലെയിൻ ടേക്കിംഗ് ഓഫ് എന്ന് ചോദിച്ചാൽ എത്ര മണിക്കാണ് പ്ലെയിൻ പുറപ്പെടുന്നത് ഇനി എട്ട് മുപ്പതിന് വിമാനം പറന്നുയർന്നു അല്ലെങ്കിൽ എട്ട് മുപ്പതിന് വിമാനം പുറപ്പെട്ടു അതെങ്ങനെ പറയും ദ പ്ലെയിൻ ടുക്ക് ഓഫ് ആറ്റ് എയ്റ്റ് തേർട്ടി എ എം ദ പ്ലെയിൻ ടുക്ക് ഓഫ് ആറ്റ് എയ്റ്റ് തേർട്ടി എ എം ഇവിടെ വിമാനം പുറപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി ടേക്ക് ഓഫിൻ്റെ ആയ ടുക്ക് ഓഫ് യൂസ് ചെയ്തു ദ പ്ലെയിൻ ടുക്ക് ഓഫ് അറ്റ് എയ്റ്റ് തേർട്ടി എ എം നമ്മൾ ബസ്സിൽ കയറുക അല്ലെങ്കിൽ ട്രെയിനിൽ കയറുക അതിനൊക്കെ ടു ഗെറ്റ് ഓൺ ദ ബസ് ടു ഗെറ്റ് ഓൺ ദ ട്രെയിൻ അങ്ങനെ ആണെന്ന് നേരത്തെ കണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ബസ്സിൽ നിന്നും പ്ലെയിനിൽ നിന്നും ട്രെയിനിൽ നിന്നും ഒക്കെ ഇറങ്ങുക എന്നെങ്ങനെ പറയും ടു ഗെറ്റ് ഓഫ് സംതിങ് അപ്പം ട്രെയിനിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയാൻ ടു ഗെറ്റ് ഓഫ് ദ ട്രെയിൻ ബസ്സിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയാം ടു ഗെറ്റ് ഓഫ് ദ ബസ് പ്ലെയിനിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയാൻ ടു ഗെറ്റ് ഓഫ് ദ പ്ലെയിൻ ഇനി നമ്മൾ സാധാരണ പറയാറില്ലേ ബസ്സിലൊക്കെ പോകുമ്പം അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങണം അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് വി ഷുഡ് ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ് വി ഷുഡ് ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ് ഇനി സാധാരണ നമ്മൾ എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ വന്ന് കഴിയുമ്പം നമ്മളെ വീട്ടിൽ നിന്ന് വന്ന് വിളിച്ചുകൊണ്ട് പോകും അല്ലേ അങ്ങനെ വരുന്നതിനാണ് വന്ന് കൊണ്ടുപോകുന്നതിനാണ് ടു പിക് സംബഡി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്നെ വിമാനത്താവളത്തിൽ നിന്ന് ഒന്ന് വന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ക്യാൻ യു പിക്ക് മീ അപ്പ് ഫ്രം ദ എയർപോർട്ട് ക്യാൻ യു പിക്ക് മീ അപ്പ് ഫ്രം ദ എയർപോർട്ട് എന്നെ വിമാനത്താവളത്തിൽ നിന്ന് ഒന്ന് വന്ന് കൊണ്ടുപോകുമോ എന്നാണ് മീനിങ് ഇനിയും ഒരു സെൻറ്റൻസ് കൂടി നോക്കാം ഞങ്ങൾ അരുണിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോയി അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് വി വെൻ ടു ദ എയർപോർട്ട് ടു പിക്കപ്പ് അരുൺ വി വെൻ ടു ദ എയർപോർട്ട് ടു പിക്കപ്പ് അരുൺ എന്ന് പറഞ്ഞാൽ അരുണിനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയി എന്നാണ് ഇനി നമ്മൾ കാറിൽ എവിടെയെങ്കിലും പോകുവാണ് അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് പരിചയമുള്ള ഒരാളെ കണ്ടു അപ്പം അവർക്ക് പോകേണ്ടത് നമ്മളീ പോകുന്ന വഴിയിൽ ഇടയ്ക്ക് എവിടെയോ ആണെങ്കിൽ നമ്മൾ പറയത്തില്ലേ കയറിക്കോ ഞാൻ ഇടയ്ക്ക് വഴിയിൽ ഇറക്കി വിടാം എന്ന് പറയത്തില്ലേ അതിനാണ് ഡ്രോപ്പ് സംബഡി ഓഫ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് കാറുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരോട് നിങ്ങൾ ചോദിക്കത്തില്ലേ ഞാൻ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിന്നെ ഡ്രോപ്പ് ചെയ്യണോ അതെങ്ങനെയാണ് ചോദിക്കുന്നത് ക്യാൻ ഐ ഡ്രോപ്പ് യു ഓഫ് സംവേർ ഓൺ മൈ വേ ഹോം ക്യാൻ ഐ ഡ്രോപ്പ് യു ഓഫ് സംവേർ ഓൺ മൈ വേ ഹോ അതായത് ഞാൻ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ എവിടെയെങ്കിലും നിന്നെ ഡ്രോപ്പ് ചെയ്യണോ എന്നാണ് മീനിങ് ക്യാൻ ഐ ഡ്രോപ്പ് യു ഓഫ് സംവേർ എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ കഴിയുമോ എന്നാണ് ഓൺ മൈ വേ ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകുന്ന ആ വഴിയിൽ സോ ക്യാൻ ഐ ഡ്രോപ്പ് യു ഓഫ് സംവേർ ഓൺ മൈ വേ ഹോ ഇനി അടുത്ത ഫ്രേസിൽ വേബാണ് ടു ചെക്ക് ഇൻ ചെക്ക് ഇൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഒരു എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ചെയ്യുവാണ് അല്ലേ അതായത് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മുടെ ടിക്കറ്റ് അവിടുത്തെ ഓഫീഷ്യൽസിനെ കാണിക്കണം എന്നാൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാനുള്ള ബോർഡിംഗ് പാസ് കിട്ടത്തുള്ളൂ സോ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങളുടെ ഫ്ലൈറ്റിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ചെക്ക് ഇൻ ചെയ്തിരിക്കണം യു മസ്റ്റ് ചെക്ക് ഇൻ അറ്റ്ലീസ്റ്റ് വൺ അവർ ബിഫോർ യുവർ ഫ്ലൈറ്റ് യു മസ്റ്റ് ചെക്ക് ഇൻ അറ്റ്ലീസ്റ്റ് വൺ അവർ ബിഫോർ യുവർ ഫ്ലൈറ്റ് അതായത് നിന്റെ ഫ്ലൈറ്റിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നീ ചെക്ക് ഇൻ ചെയ്തിരിക്കണം അറ്റ്ലീസ്റ്റ് വൺ അവർ ബിഫോർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു മണിക്കൂർ മുമ്പെങ്കിലും എന്നാണ് സോ യു മസ്റ്റ് ചെക്ക് ഇൻ അറ്റ്ലീസ്റ്റ് വൺ അവർ ബിഫോർ യുവർ ഫ്ലൈറ്റ് ഇതേപോലെ തന്നെ നമ്മൾ ഹോട്ടലിലും ചെക്ക് ഇൻ ചെയ്യാറുണ്ട് അല്ലേ അതായത് നമ്മുടെ ഐ ഡി കാർഡൊക്കെ കൊടുത്ത് അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് റൂമിൻ്റെ കീ തരുന്നത് ഇനി അടുത്ത ഫ്രീസൽ വേബാണ് ടു ചെക്ക് ഔട്ട് ടു ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോട്ടലിൽ റൂം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് പോകാൻ നേരത്ത് ബില്ലടച്ച് നമ്മൾ കീ തിരിച്ചു കൊടുക്കും അല്ലേ സോ അതിനാണ് ചെക്ക് ഔട്ട് ചെയ്യുകയെന്ന് പറയുന്നത് സോ ഒരു സെൻറ്റൻസ് ആയിട്ട് പറയുവാണെങ്കിൽ ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് വി ചെക്ട് ഔട്ട് ഫ്രം ദ ഹോട്ടേൽ അറ്റ് ടെൻ എം ഇൻ ദ മോർണിംഗ് വി ചെക്ട് ഔട്ട് ഫ്രം ദ ഹോട്ടേൽ അറ്റ് ടെൻ എം ഇൻ ദ മോർണിംഗ് അതായത് ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു എന്നാണ് മീനിങ് ഇനി ഒരു സെൻറ്റൻസ് കൂടി പറയാം ചെക്ക് ഔട്ട് വൈകിട്ട് നാലുമണിക്കായിരുന്നു പക്ഷേ ഞങ്ങൾ മൂന്ന് മണിക്ക് ഇറങ്ങി ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ദ ചെക്ക് ഔട്ട് വാസ് അറ്റ് ഫോർ ഇൻ ദ ഈവനിങ് ബട്ട് ബി ലെഫ്റ്റ് അറ്റ് ത്രീ ദ ചെക്ക് ഔട്ട് വാസ് അറ്റ് ഫോർ ഇൻ ദ ഈവനിങ് ബട്ട് ബി ലെഫ്റ്റ് അറ്റ് ത്രീ അതായത് ചെക്ക് ഔട്ട് വൈകിട്ട് നാലു മണിക്കായിരുന്നു പക്ഷേ ഞങ്ങൾ മൂന്ന് മണിക്ക് ഇറങ്ങി എന്നാണ് മീനിങ് ഈവനിങ് എന്ന് പറഞ്ഞാൽ വൈകിട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലീവിൻ്റെ പാസ്റ്റെൻസാണ് അതായത് വിട്ടു അല്ലെങ്കിൽ പുറപ്പെട്ടു എന്നൊക്കെയാണ് മീനിങ് ഇനി ഇന്നത്തെ ലാസ്റ്റ് ഫ്രേസൽ വേബാണ് ടു ഗെറ്റ് അവേ ഗെറ്റ് അവേ എന്ന് പറഞ്ഞാൽ അവധി എടുക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തിൽ നിന്നെങ്കിലും ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ രക്ഷപ്പെടുക ഇതൊക്കെയാണ് ഗെറ്റ് അവേയുടെ മീനിങ് അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലി ഭയങ്കര കഷ്ടപ്പാടുള്ളതാണെങ്കിൽ അതിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ മാറി നിൽക്കത്തില്ലേ ഇതൊക്കെയാണ് ഗെറ്റ് അേയുടെ മീനിങ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഐ ജസ്റ്റ് നീഡ് ടു ഗെറ്റ് അവേ ഫോർ എ ഫ്യൂ ഡേയ്സ് ഐ ജസ്റ്റ് നീഡ് ടു ഗെറ്റ് അവേ ഫോർ എ ഫ്യൂ ഡേയ്സ് അതായത് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് എവിടോട്ടേലും പോകണം എന്നുള്ള അർത്ഥത്തിലാണ് ഐ ജസ്റ്റ് നീ ടു ഗെറ്റ് അവേ ഫോർ എ ഫ്യൂ ഡേയ്സ് സോ ഇന്ന് പഠിച്ച ഫ്രേസൽ വേബ്സ് ഒന്നുകൂടി ജസ്റ്റ് പറയാം ടു സീ സമ്പടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും എവിടോട്ടേലും പോവുകയാണെങ്കിൽ അവരുടെ കൂടെ പോയി ഗുഡ് ബൈ പറഞ്ഞ് അവരെ യാത്രയാക്കുന്നതിനാണ് നമ്മൾ ടു സീ സമ്പടി എന്ന് പറയുന്നത് ടു സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ യാത്ര ആരംഭിക്കുക അല്ലെങ്കിൽ യാത്ര തിരിക്കുക എന്നൊക്കെയാണ് മീനിങ് അടുത്തത് ടു ഗെറ്റ് ഓൺ സംതിങ് അതായത് നമ്മുടെ പബ്ലിക് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടില്ലേ ബസ് ട്രെയിൻ പ്ലെയിന് ഇതിലൊക്കെ കയറുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു ഗെറ്റ് ഓൺ എന്ന് പറയുന്നത് അപ്പം ടു ഗെറ്റ് ഓൺ ദി ബസ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറുക ടു ഗെറ്റ് ഓൺ ദി ട്രെയിൻ എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ കയറുക അടുത്തത് ഇപ്പം കാറോ ടാക്സിയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ടു ഗെറ്റ് ഇൻ ആണ് പറയുന്നത് അതായത് ടു ഗെറ്റ് ഇൻ ദ കാർ കാറിൽ കയറുക ടു ഗെറ്റ് ഇൻ ദ ടാക്സി ടാക്സിയിൽ കയറുക ഇനി അടുത്തതാണ് ടു ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ വിമാനം പുറപ്പെടുക അല്ലെങ്കിൽ നിലം വിട്ട് പറന്നുയരുക എന്നൊക്കെയാണ് മീനിങ് അടുത്തത് ടു ഗെറ്റ് ഓഫ് സംതിങ് അതായത് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബസ് ട്രെയിൻ പ്ലെയിന് ഇതിൽ നിന്നൊക്കെ ഇറങ്ങുന്നതിനാണ് നമ്മൾ ടു ഗെറ്റ് ഓഫ് സംതിങ് എന്ന് പറയുന്നത് ഇനി ടു ഗെറ്റ് ഓഫ് ദി ട്രെയിൻ എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ നിന്നിറങ്ങുക ടു ഗെറ്റ് ഓഫ് ദി ബസ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ നിന്നിറങ്ങുക ഇനി അടുത്തതാണ് ടു പിക് സമ്പടി അപ്പ് അതായത് എവിടെങ്കിലും ചെന്ന് നമ്മൾ കൂട്ടിക്കൊണ്ട് പോരുന്നതിനാണ് ടു പിക് സമ്പടി അപ്പ് എന്ന് പറയുന്നത് ഇനി ടു ഡ്രോപ്പ് സംബടി ഓഫ് ആണെങ്കിലോ നമ്മൾ കാറിലൊക്കെ നമ്മുടെ കൂടെ അറിയാവുന്നവരെ കയറ്റിയിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ചവരെ വഴിയിൽ ഇറക്കി വിടും അല്ലേ അവർക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് അതിനാണ് ടു ഡ്രോപ്പ് സംബഡി ഓഫ് എന്ന് പറയുന്നത് അടുത്തതാണ് ടു ചെക്ക് ഇൻ ചെക്ക് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ മറ്റും നമ്മുടെ ടിക്കറ്റൊക്കെ ൽസിനെ കാണിച്ച് നമുക്ക് യാത്ര ചെയ്യാനുള്ള ബോർഡിംഗ് പാസ് മേടിക്കുക അതേപോലെ തന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ കയറ്റി വിടുക ഇതിനാണ് ചെക്ക് ഇൻ ചെയ്യുക എന്ന് പറയുന്നത് അടുത്തതാണ് ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോകാൻ നേരം നമ്മൾ ബില്ല് പേ ചെയ്യും അതുപോലെ തന്നെ കീ തിരിച്ചു കൊടുക്കും സോ അതിനാണ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇനി അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ടു ഗെറ്റ് അവേ ഗെറ്റ് അവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മടുപ്പ് തോന്നുക നമ്മൾ അതിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുക ഒരു അവധി എടുക്കുക അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നൊക്കെയാണ് ടു ഗെറ്റ് അവേയുടെ മീനിങ് തീർച്ചയായിട്ടും യാത്ര ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സൊ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സോ താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്